സയൻസ് ഫോർ സ്റ്റുഡൻസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഒരു ഇൻഫോർമേറ്റീവ് ക്ലാസ് തന്നെയാണ് ഇത്തവണയും നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം പത്താം ക്ലാസ് ഓറിയൻറ്റഡ് ആണ് നമ്മുടെ ക്ലാസ്സുകളെങ്കിൽ പോലും പ്ലസ് വൺ, സി ബി എസ് ഇ, പത്താം ക്ലാസ് തുടങ്ങിയവർക്കൊക്കെ ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് കണ്ടൻറ്റുകൾ ഇതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഒപ്പം തന്നെ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊള്ളുന്നു. രണ്ട് ദിവസങ്ങളായിട്ട് വീഡിയോ ഇടാത്തത് ചില സാങ്കേതിക പ്രശ്നങ്ങളാണ്, അതിനെ ആദ്യമേ ക്ഷമ ചോദിച്ചുകൊള്ളുന്നു. അപ്പം ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നെ. പിന്നെ ഷെയർ ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് അവർക്കും കൂടി ഉപകാരപ്രദമാകുന്ന രീതിയിൽ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുക. ഒപ്പം തന്നെ കമൻസ് ഇടുക, ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോകൾ യഥാസമയം നിങ്ങൾക്ക് ലഭ്യമാവണമെങ്കിൽ നോട്ടിഫിക്കേഷൻ ബാറിൽ എൻ്റെ വീഡിയോ ലിങ്ക് വരണം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും ബെല്ലൈക്കൺ അമർത്തുക, എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ യഥാസമയം നിങ്ങൾക്ക് എത്തുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിൻ എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. അതിലൊരു ചെറിയ ഭാഗമാണ് ഇന്ന് എടുക്കുന്നത്. ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കുറച്ച് ആവരണങ്ങളുണ്ട്. അപ്പോൾ ബ്രെയിൻ എങ്ങനെയാണ് നമ്മുടെ ബോഡിക്കകത്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ശരീരത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്നാണ് എന്തെന്ന് പറയുന്നത്, ബ്രെയിൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിന് അത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ടല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അത് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര പ്രാധാന്യമുള്ളൊരു പരിപാടിയാണല്ലേ. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ ബോഡിക്കകത്ത് ബ്രെയിൻ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങൾ അല്ലെങ്കിൽ മൂന്ന് രീതികളിലൂടെയാണ് നമ്മൾ ബ്രെയിനെ എന്ത് ചെയ്ത് പൊതിഞ്ഞ് സംരക്ഷിച്ച് വെച്ചിരിക്കുന്നത്. ഒന്ന്, നമ്മളെ മൊത്തത്തിൽ നമ്മളെ ശരീരത്തിന് മെക്കാനിക്കൽ സപ്പോർട്ട് നൽകുന്ന എന്താണ്, നമുക്കുള്ള അസ്ഥി കൂടമാണല്ലേ. നമ്മുടെ ശരീരത്തുള്ള എല്ലുകൾ അല്ലെങ്കിൽ ബോണി പാർട്ടാണ് നമുക്കതിന് സഹായിക്കുന്നതെന്നറിയാം. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനെ ഏറ്റവും എക്സ്റ്റേണലായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഭാഗമുണ്ട്, അതിനെ നമ്മൾ വിളിക്കും സ്കള്ളെന്ന് വിളിക്കും. മലയാളത്തിൽ പറഞ്ഞാൽ തലയോട്ടി എന്ന് പറയും. അപ്പോൾ ബ്രെയിനെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഭാഗമെന്ന് പറയുന്നത് തലയോട്ടിയാണ് അല്ലെങ്കിൽ സ്കൾ ആണ്. രണ്ടാമത്തെ ഭാഗം എന്നറിയപ്പെടുന്നത് മെനിഞ്ചസ് എന്ന് പറയുന്ന ഒരു ലെയറാണ്. മൂന്നാമത്തെ ഭാഗം എന്നറിയപ്പെടുന്നത് ഒരു ഫ്ലൂയിഡാണ്, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയും. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് മെയിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, സ്കള്ള്, മെനിഞ്ചസ്, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. അപ്പോൾ അവ മൂന്നും എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. ബ്രെയിനെ പൊതിഞ്ഞ് സംരക്ഷിച്ചിരിക്കുന്ന ഏറ്റവും പുറമേ കാണപ്പെടുന്ന ഒരു ഭാഗമാണ് എന്ന് പറയുന്നത് സ്കള്ള്. അപ്പോൾ ഈ തലയോട്ടിക്കുള്ളിലായിട്ടായിരിക്കും ആര് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ ബ്രെയിൻ ഇരിക്കുന്നത് അല്ലേ. സ്കള്ളെന്ന് പറഞ്ഞാൽ കുറച്ച് ഹാർഡായിട്ടുള്ള റീജിയണാണ് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ആ ഭാഗം എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫോഴ്സസിൽ നിന്ന് എന്ത് ചെയ്യുന്നു, നമ്മുടെ ബ്രെയിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ചെറിയ തട്ടലും മുട്ടലുമൊക്കെ വന്നാൽ പോലും നമ്മുടെ ബ്രെയിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താൻ വേണ്ടി എക്സ്റ്റേണലായിട്ട് ഒരു അത്യാവശ്യം ഹാർഡായിട്ടുള്ള ഒരു പ്രൊട്ടക്റ്റീവ് ഭാഗമുണ്ട്, അതെന്താണ്, സ്കള്ളാണ്. രണ്ടാമത്തെ ഭാഗം നമ്മൾ പറഞ്ഞു മെനിഞ്ചസ് എന്നാണല്ലേ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. ഇതൊരു മൂന്ന് ലെയറായിട്ടുള്ള അല്ലെങ്കിൽ മൂന്ന് ലെയർ അല്ലെങ്കിൽ മൂന്ന് സ്ഥലത്തോടു കൂടിയൊരു പാളിയാണ് എന്തെന്ന് പറയുന്നത്, മെനിഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെനിഞ്ചസ് എന്ന് പറയുന്ന ഈ പാർട്ടിൽ മൂന്ന് ലെയറുകളാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. ഇതും ബ്രെയിൻ എന്ത് ചെയ്തിരിക്കുന്നു, കവർ ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ എക്സ്റ്റേണലായിട്ടുള്ള ഫോഴ്സസിൽ നിന്ന് ബ്രെയിനെ എന്ത് ചെയ്യാൻ പറ്റും, പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇനി മൂന്നാമത് നമ്മൾ പറഞ്ഞൊരു ഫ്ലൂയിഡ് പാർട്ടാണെന്ന് പറഞ്ഞല്ലേ. ആ ഫ്ലൂയിഡ് പാർട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെംബ്രേനിയസ് മൂന്ന് ലെയർ എന്ന് പറഞ്ഞല്ലേ, അതിൻ്റെ ഇടയിൽ കുറച്ച് സ്പേസൊക്കെ കാണും. അപ്പോൾ അവിടെ നിലനിൽക്കുന്ന ഒരു ഫ്ലൂയിഡാണ് എന്തെന്ന് പറയുന്നത്, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. നമുക്ക് ആ വാക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. അപ്പോൾ നമ്മുടെ സെറിബ്രോ എന്ന് വെച്ചാൽ ബ്രെയിനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്, സ്പൈനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൈനൽ കോഡുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവർക്ക് രണ്ട് പേർക്കും, ഇപ്പോൾ ഇവർ രണ്ടുപേരും ഇരിക്കുന്നിടത്ത് കാണപ്പെടുന്ന ഫ്ലൂയിഡായിരിക്കും എന്നറിയപ്പെടുന്നത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. പ്രധാനമായിട്ട് ഇവിടെ ബ്രെയിൻ്റെ ഭാഗത്ത് ഇതിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് ബ്രെയിൻ ആവശ്യമായിട്ടുള്ള നറിഷ്മെൻറ്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുക, ഓക്സിജൻ സപ്ലൈ നൽകുക, ഇതൊക്കെ ആയിരിക്കും സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത്. അപ്പം മൂന്ന് കാര്യങ്ങളാണ് ബ്രെയിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഒന്നാമത്തത് സ്കള്ള്, രണ്ട് മെനിഞ്ചസ്, മൂന്ന് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. പിന്നെ നമ്മൾ ചെറിയൊരു കാര്യമാണ് പഠിച്ചത്, തൊട്ടടുത്ത ദിവസം നമുക്ക് ഇതിൻ്റെ തുടർച്ച എന്നുള്ള രീതിയിൽ ബ്രെയിനും അതുമായിട്ട് ബന്ധപ്പെട്ട പാർട്സിനെ പറ്റിയൊക്കെ നമുക്ക് പഠിക്കാം. 5 പാർട്ടുകളും ഉണ്ട്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് തൊട്ടടുത്ത ദിവസം കാണാം. ഓക്കെ, താങ്ക് യു.